നമസ്കാരം. ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് നമ്മളാരും മറന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഇടുക്കിക്കാരിയായിട്ടുള്ള സൗമ്യ സന്തോഷ് ഇസ്രായേലിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അന്ന് പാലസ്തീനിൽ നിന്നുള്ള ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിലാണ് ഈ സൗമ്യ സന്തോഷ് എന്ന നഴ്സ് കൊല്ലപ്പെടുന്നത്. അതിനുശേഷം സൗമ്യ സന്തോഷിൻ്റെ മൃതശരീരം കേരളത്തിലേക്ക് വരുന്നു. പക്ഷേ കേരള സർക്കാരിനെ പ്രതികരിച്ചോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ പ്രതികരിച്ചോ ആരും പോയി ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ പോവുകയുണ്ടായില്ല. എന്നാൽ ബി ജെ പിയുടെ ചില നേതാക്കൾ പോയിരുന്നു. സംസ്കാര ചടങ്ങുകളിലും ഈ നേതാക്കളോ മന്ത്രിമാരോ ആരും പങ്കെടുക്കുകയുണ്ടായില്ല. നമ്മൾ ഇത് വേറൊരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉദാഹരണത്തിന്, ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ യുദ്ധത്തിലാണ് സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ടത് എന്ന് കരുതുക. ആ സൗമ്യ സന്തോഷിൻ്റെ മൃതശരീരം ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിനെയോ പ്രതികരിച്ചുകൊണ്ട് ഒരു മന്ത്രി അത് ഏറ്റുവാങ്ങാൻ കാണും. പ്രതിപക്ഷ നേതാക്കളുടെ വക നിരവധി പോസ്റ്റുകൾ കാണും, ആദരാഞ്ജലികൾ കാണും, എല്ലാം കാണും, സ്വാഭാവികം. എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു? ഹമാസ് തീവ്രവാദികളാൽ സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ടപ്പോൾ വേണമെങ്കിൽ സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്കോ ഒക്കെ ആദരാഞ്ജലി പോസ്റ്റുകളൊക്കെ ഇടാമായിരുന്നു. അവരിട്ടിരുന്നു. 7-8 തവണ എഡിറ്റ് ചെയ്ത് മാറ്റി, ഹമാസ് എന്നുള്ള പേര് വരെ മാറ്റിയിട്ടാണ് ഇട്ടത്. വലിയ ബാലൻസിങ് അവിടെ നടന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളുകള്ളി അഥവാ യാഥാർത്ഥ്യം നമുക്കൊന്ന് നോക്കാം. സൗമ്യ സന്തോഷം എന്ന നഴ്സ് അവിടെ കൊല്ലപ്പെട്ടു. ഇവിടെ ആ മൃതശരീരം കൊണ്ടുവരുന്നു. ഇനി ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരെങ്കിലും പോയി അത് ഏറ്റുവാങ്ങുന്നു, എന്താ കുഴപ്പം? ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ബുക്കിൽ എന്തെഴുതിയിരിക്കുന്നു എന്ന് അവർക്ക് വിഷയമല്ല. ഉള്ള കാലം മുഴുവൻ എല്ലാവരോടും സഹകർത്തത്തോടുകൂടി ജീവിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ശതമാനം മുസ്ലിങ്ങളുണ്ട്. അവർക്കാർക്കും ഈ മൃതശരീരം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ പ്രതിപക്ഷ നേതാവോ ഒക്കെ നേരിട്ട് പോയി ഏറ്റുവാങ്ങിയാലും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഒരു സഹോദരിയാണല്ലോ അന്യനാട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടതാണല്ലോ, അവരുടെ മൃതശരീരം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഏറ്റുവാങ്ങി, അതിനെന്താ കുഴപ്പമില്ല എന്ന ഒരു ചിന്താഗതിയിൽ അവരതങ്ങ് വിട്ടേനെ. എന്നാൽ അത് പ്രശ്നമായിട്ടുള്ളൊരു കൂട്ടർ ഇവിടെ ഉണ്ട്. അതാണ് ഇസ്ലാമിസ്റ്റുകൾ, താലിബാൻ ചിന്താഗതിയുള്ളവർ, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് മനസ്ഥിതിയുള്ളവർ, അല്ലെങ്കിൽ ഇതേപോലെ നൂറുകണക്കിന് തീവ്രവാദ ചിന്താഗതിയുള്ള മനസ്ഥിതിയുള്ള ഒരു കൂട്ടർ ഇവിടെയുണ്ട്. അവർക്കിത് പ്രശ്നമാണ്. അവർ തീർച്ചയായിട്ടും പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, ആർക്ക് വേണ്ടിയാണ് അന്നത്തെ ഭരണകൂടം? അന്നത്തെ ഭരണകൂടം തന്നെയാണ് ഇന്നും ഭരണകൂടം. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയൊക്കെയാണ് അന്ന് പ്രതിപക്ഷത്തെ വലിയ നേതാക്കൾ. ഇവരെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സുഖിപ്പിക്കൽ നടത്തിയത്, പോവാതിരിക്കുകയും ഇട്ട പോസ്റ്റുകൾ എഡിറ്റ് ചെയ്തത്? മനസ്സിലാക്കേണ്ട സത്യം അതാണ്, അവർ ഇവിടെയുള്ള നല്ല മുസ്ലിമിനെ സൂപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇസ്ലാമിക ചിന്താഗതിയുള്ള, താലിബാൻ ചിന്താഗതിയുള്ള, IS ചിന്താഗതിയുള്ള ഒരു കൂട്ടരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരന്ന് കാണിച്ചത് എന്ന് കാണാം. ഇതൊരു സംഭവം. ഇനി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിൽ പർദ അഥവാ ഹിജാദ് ധരിക്കാതെ പോയതിനാൽ 22 വയസ്സുള്ള ഒരു യുവതി അവിടെ അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. ഈ യുവതിയുടെ മൂക്കൊക്കെ ചെത്തിക്കളയുകയും വളരെ മൃഗീയമായ രീതിയിൽ അതിനെ അടിച്ചു കൊന്നും വെട്ടിയുമൊക്കെയാണ് കൊന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരനോ വലതുപക്ഷക്കാരനോ ഇതിനെ അപലപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നതോ പ്രതികരിക്കുന്നതോ നിങ്ങൾ കണ്ടോ? കണ്ടില്ല. എന്തുകൊണ്ടാണ് അത് കാണാത്തത്? ഇനി അഥവാ അവരത് ചെയ്തു എന്ന് തന്നെ വെക്കുക. അവർ പ്രതികരിച്ചു, ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അതൊരു പ്രശ്നമില്ല. മറ്റൊരു രാജ്യത്ത് നടന്ന ഒരു സംഭവത്തിനെ തെറ്റ് ചെയ്തതിനാൽ അതിനെ അപലപിക്കുന്നു, പ്രതികരിക്കുന്നു എന്ന തരത്തിൽ അവരതിനെ കാണും. പക്ഷേ അപ്പോൾ ആർക്കാണ് പ്രശ്നം? ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ കേസിലെ ഇസ്ലാമിസ്റ്റുകളായ ആ കൂട്ടത്തിലെ STPക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള, അല്ലെങ്കിൽ അതേ മനസ്ഥിതിയുള്ള അവർക്ക് മാത്രമാണ് പ്രശ്നം. ഇനി നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ ചിന്തിച്ചു നോക്കുക, ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കാലാകാലങ്ങളായിട്ട് പ്രീണിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നല്ല മുസ്ലിങ്ങളെയാണോ അതോ ഇസ്ലാമിസ്റ്റുകളെയാണോ? ഇപ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരം മനസ്സിലാവും. ഇത്ര കാലവും ഇവർ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം ഈ താലിബാൻ ചിന്താഗതിയുള്ള, ഇസ്ലാമിക ചിന്താഗതിയുള്ള ഇത്തരക്കാരെ സൂപ്പിക്കാനും പ്രീണിപ്പിക്കാനും മാത്രമാണ്. മറ്റുള്ള മുസ്ലിങ്ങൾക്ക് അതൊരു പ്രശ്നമേയല്ല. സൗമ്യയുടെ മൃതശരീരം പോയി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏറ്റുവാങ്ങിയാലും അവർക്കത് പ്രശ്നമില്ല. ഇറാനിൽ കൊല്ലപ്പെട്ട ആ യുവതിക്ക് വേണ്ടി ഒരു പോസ്റ്റിട്ടാലും അവർക്കതൊരു പ്രശ്നമില്ല. പ്രശ്നമാവുന്നത് ഒരൊറ്റ കൂട്ടർക്ക് മാത്രമാണ്. അവരാണ്
പി എഫ് ഐ എസ് ടി പി അതേപോലുള്ളവർ ഇനി വർത്തമാനകാലത്തിലേക്ക് വരാം. ഇന്ന് കനൽത്തരിയായിട്ടുള്ള ഏക എം പി, സി പി എമ്മിൻ്റെ ഏക എം പി ആലപ്പുഴക്കാരനാണ് എ ആരിഫ്. ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരവധി ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും എൻ ഐ എ റെയ്ഡ് നടത്തുകയുണ്ട്. ഇന്ത്യയിൽ ഒട്ടൊക്കെ ഉണ്ട്, ഇവിടെയും നടത്തി, വെളുപ്പാങ്കാലത്താണ് നടത്തിയത്. ഈ വിവരം പുറത്തു വന്നതിന് ശേഷം സി പി എമ്മിൻ്റെ ഏക എം പി നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ കേൾക്കണം. എൻ ഐ എ ഏകപക്ഷീയമായിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളെ റെയ്ഡ് നടത്തിയ എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി യാതൊരു കമൻറ്റും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം സി പി എമ്മിൻ്റെ എം പി ആണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിലാണ് റെയ്ഡ് നടത്തി എന്ന് വെക്കുക, ഇയാൾ മിണ്ടില്ല. കോൺഗ്രസിൻ്റെ ഓഫീസിലാണ് റെയ്ഡ് നടത്തിയെന്ന് വെക്കുക, ഇയാൾ മിണ്ടില്ല. ബി ജെ പിയുടെ ഓഫീസിലാണ് റെയ്ഡ് നടത്തിയെന്ന് വെക്കുക, ഇയാൾ മിണ്ടില്ല. സി പി എമ്മിൻ്റെ ഓഫീസിൽ സ്വാഭാവികമായിട്ടും അയാൾ സി പി എംകാരനായാലോട് പ്രതികരിക്കും. പക്ഷെ ഇയാൾക്ക് എന്ത് കാര്യം? പോപ്പുലർ ഫ്രണ്ട് എസ് ടി പിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഏകപക്ഷീയമായിട്ടാണ് എൻ ഐ എ ആ ഒരു നടപടി ചെയ്തതെന്ന് പറയുമ്പോൾ ഇയാളുടെ ഉള്ളിലുള്ള ആ സുഡാപിസം, ആ താലിബാനിസ്റ്റായിട്ടുള്ള വ്യക്തി അറിയാതെ കൂവുകയാണ് ചെയ്തത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പകൽ സഖാവും രാത്രി സുഡാപ്പിയായിട്ടിരിക്കുന്നു എന്നൊരു ശൈലിയിലുള്ള ഒരു ചൊല്ല് തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുകയാണ് ഈ എ എം ആരിഫിനെ പോലെയുള്ളവർ. അയാൾക്ക് സത്യത്തിൽ ഇതിനെപ്പറ്റി ഒരഭിപ്രായം പറയേണ്ട കാര്യമില്ല. അയാൾ എന്താണ് ഈ ഏകപക്ഷീയമെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല. എൻ ഐ എ മുന്നേ തന്നെ ഇതാ ഞങ്ങൾ റെയ്ഡിന് വരാൻ പോകുന്നു, ഞങ്ങളെ പ്രതിരോധിക്കാനുള്ള ആളുകളെ നിങ്ങൾ അവിടെ സജ്ജമാക്കി വെക്കുക, ഞങ്ങൾ വരുമ്പോൾ ജനകീയ അല്ലെങ്കിൽ നിങ്ങൾ കുറേ ജനങ്ങളെ കൂട്ടിയിട്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക, ഇതാണോ ഏകപക്ഷീയമല്ലാത്ത രീതി ഈ ആരിഫ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. റെയ്ഡാണ് മിസ്റ്റർ അത്. അപ്പോൾ വിവരമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടല്ല റെയ്ഡ് ചെയ്യാൻ വരേണ്ടത്. റെയ്ഡിൻ്റേതായിട്ടുള്ള ഉദ്ദേശമുണ്ട്. നാളെ എ കെ ജി സെൻ്ററിൽ കയറി റെയ്ഡ് ചെയ്യേണ്ടി വന്നാൽ അതിനും ചെയ്യാൻ കഴിവുള്ള ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഓർക്കുക. പിന്നെ നിങ്ങളുടെ ആഭ്യന്തരകാര്യമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചാടി ഇറങ്ങി പുറപ്പെട്ട് ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലും ഒരു 916 സുഡാപ്പിയുണ്ട്, ജിഹാദിയുണ്ട്, താലിബാനിയുണ്ട്, ഐസിസ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളുണ്ട്, അറിയാതെ നിങ്ങളത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.